ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ദുആയുടെ ഒരു പ്രാധാന്യം, ദുആയുടെ ഒരു രീതി അത്തഹിയാത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞു കാണും. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നമ്മുടെ കാര്യം പറയുക. നമ്മുടെ കാര്യം പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും മറ്റുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു രീതി ഇതിൽ കാണാൻ സാധിക്കും. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈന, നമ്മുടെ കാര്യം പറഞ്ഞു. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിൽ വരെ നമ്മൾ ഈ കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഓർക്കുന്നില്ല. പ്രാർത്ഥന നമുക്ക് വേണ്ടി മാത്രമാക്കരുത്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിന് ആദ്യം മുൻഗണന കൊടുക്കണം. അതിവിടെയും കൊടുത്തു, അസ്സലാമു അലൈന ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് രക്ഷ തരടെ. പിന്നെ പറഞ്ഞു, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ അടിമകൾക്കും കൊടുക്കണം. മഹാന്മാരായ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഖുർആനിൽ അങ്ങനെയാണ് കാണുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന നിയമം ഇറങ്ങുന്നതിന്റെ മുമ്പ് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, നീ എനിക്ക് പുറത്തു തരണം. വലി വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും പുറത്തു കൊടുക്കണം. വലിൽ മുഅ്മിനീൻ, കണ്ടോ, സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണക്കെടുക്കുന്ന ദിവസം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന യഥാ സൂറത്ത് നൂഹിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നു, റബ്ബി ഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നൂഹ് നബിയുടെ പ്രാർത്ഥന, പടച്ചോനേ നീ എനിക്ക് പുറത്തു തരണം. വലി വാലിദയ്യ, എന്നെ വളർത്തി പരിപാലിച്ചുണ്ടാക്കിയ എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണം. വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ സത്യവിശ്വാസികൾക്കും എല്ലാ സത്യവിശ്വാസിനികൾക്കും നീ പുറത്തു കൊടുക്കണേ, ഒരു പ്രവാചകന്റെ പ്രാർത്ഥന. അപ്പൊ ദുആ ചെയ്യുമ്പോ, നിസ്കാരത്തിലാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ദുആ ചെയ്യുമ്പോ നമ്മുടെ കാര്യത്തോടൊപ്പം സഹജീവികളായ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കൽ ഇസ്ലാമിലെ ഒരു ചര്യയാകുന്നു, ഒരു സമ്പ്രദായമാകുന്നു. അതിൽ ജീവിച്ചിരുന്നവർക്ക് വേണ്ടിയും മരണപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് ഉദ്ദേശിക്കാവുന്നതാണ്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇവിടെ ആരോപണങ്ങളായിരിക്കുന്നു. ജനങ്ങളിൽ നിൽക്കുമ്പോഴൊക്കെ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം അതിലൊരു പ്രധാനപ്പെട്ട നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ എന്ത് വികാരം. ആരാരിവിടെ സാലി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള കടപ്പാടുകളും സൃഷ്ടികളോടുള്ള കടപ്പാടുകളും കഴിവിന്റെ പരമാവധി വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ചുകൊണ്ട് പരമാവധി ജീവിക്കുന്നവനാണ് സാലിഹായ മനുഷ്യൻ. ഈ സാലിഹായ മനുഷ്യൻ ലോകമുസ്ലിമീങ്ങൾ ിൽ അടിമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ആരെങ്കിലും ഈ മഹത്തായ ഭാഗ്യത്തിന് അർഹനാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ നല്ലവനായി ജീവിക്കട്ടെ, സാലിഹായി ജീവിക്കട്ടെ. വയില്ല, അങ്ങനെയല്ലെങ്കിൽ ഈ മഹത്തായ ഒരു കാര്യം അവന് നഷ്ടപ്പെടും. നമുക്ക് ആലോചിക്കാതെ തന്നെ അറിയാം, ലോകത്തിലെ എല്ലാവരും കൂടെ പ്രാർത്ഥിക്കുകയാണ് പടച്ചോനെ സാലിഹീങ്ങൾക്ക് നിന്റെ രക്ഷയുണ്ടാവണേ. അവ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട് നമുക്ക് വേണ്ടി. ആർക്കു വേണ്ടി? ഇനാ മാത്രം പറഞ്ഞത് വഅലാ ഇബാദില്ല, അല്ലാഹുടെ എല്ലാ അടിമകൾക്കും എന്നല്ല പറഞ്ഞത്. വഅലാ ഇബാദില്ല സാലിഹീൻ, ഉബാദിയുണ്ട് സാലിഹീങ്ങളായ നിന്റെ അടിമകൾക്കൊക്കെ രക്ഷയുണ്ടാവണേ. ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കാര്യം പറയണമെങ്കിൽ നമ്മൾ ആരാവണം? സാലിഹാവണം. ഫല്യകുൻ അബ്ദൻ സാലിഹ, സാലിഹായി ജീവിച്ചോ. അതല്ലെങ്കിൽ ലോകമുസ്ലിമീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഗണത്തിൽ നീ പെട്ടുപോകില്ല. നീ ഫാസിക്കായി ജീവിച്ചാൽ, നീ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കുന്നവനായാലേ ഈ ലോകമുസ്ലിമീങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ അർഹനാവുകയുള്ളൂ. അഞ്ചു നേരം നിസ്കരിക്കുന്നത് എന്ന സുബഹി അടക്കം ജമാഅത്തോടുകൂടെ നിർവഹിച്ചാലേ നീ ഈ പ്രാർത്ഥനയ്ക്ക് അർഹനാവുകയുള്ളൂ. കൃത്യമായി ഉപരക്ഷിക്കുകയും കൃത്യമായി സക്കാത്ത് കൊടുക്കുകയും കഴിവിന്റെ പരമാവധി ഇസ്ലാമിന്റെ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് നല്ലവനായി നീ ജീവിച്ചാൽ മാത്രമേ ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് നീ അർഹനാവുകയുള്ളൂ. സ്വാലിഹീൻ എന്നുള്ള ഗുണം നമുക്ക് കിട്ടിയാലല്ലേ മറ്റുള്ളവരൊക്കെ പ്രാർത്ഥനയോട് നമുക്ക് ഗുണമുള്ളൂ. നമ്മൾ വേറെ ഏതെങ്കിലും നിലക്കുള്ള ജീവിതാണെങ്കിലോ ഇല്ല. ഈ മഹത്തായ ശ്രേഷ്ഠത അവര് നഷ്ടപ്പെടും. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആർക്കെങ്കിലും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ
തനിക്ക് വേണ്ടി മറ്റുള്ളവർ ദുആ ചെയ്യണം, ആ ദുആ കൊണ്ട് തനിക്ക് ഫലമുണ്ടാകണം എന്നുള്ള സദുദ്ദേശമുണ്ടെങ്കിൽ എന്ത് ചെയ്യട്ടെ? സാലിഹായി ജീവിക്കാം. എന്നാ നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ, നിസ്കാരം കൊണ്ട് നമുക്ക് മാത്രമല്ല ഗുണം, ലോകത്തൊരു മുസ്ലിം നിർവഹിക്കുന്ന നിസ്കാരം കൊണ്ട് ലോകത്തുള്ള എല്ലാ സാലിഹീങ്ങൾക്കും പുണ്യമാണ്. അയാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, റബ്ബെ എനിക്ക് രക്ഷ തരണം, സാലിഹീങ്ങളായ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഈ മണ്ണിൽ അടിയിൽ വിശ്രമിക്കുന്നവരും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നവരും ഉണ്ടവരിൽ എല്ലാ സാലിഹീങ്ങൾക്കും റബ്ബെ നീ രക്ഷ കൊടുക്കണേ, നിന്റെ സമാധാനം അവർക്ക് നൽകണേ, നിന്റെ പാപമോചനം അവർക്ക് നൽകണേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ഒരു മുസ്ലിം നിസ്കരിച്ചാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിമിനും പുണ്യം. അത് കരസ്ഥമാകണമെങ്കിൽ സാലിഹായ ജീവിതം അല്ലാത്തവർക്ക് ഈ പ്രാർത്ഥന കൊടുക്കാനുണ്ടാവില്ല. പ്രത്യേകം കൊടുക്കണം. നമ്മുടെ ദീപീകരും ലോകത്തിലെ എല്ലാ പള്ളികളിൽ നടന്ന ജാഹിരിയും അവിടെ വെച്ച് നമ്മളെപ്പോലെയല്ലോ അബ്ബിനോട് ഏറ്റവും അടുത്തിട്ടുള്ള ഏറ്റവും വലിയ രത്നബൃന്ദവും ഞാനുകൾ പോലെയാണ്. പടത്തരം പുരാവോട് പാപമായ ജീവിതം ഞാനും നിങ്ങളും തേടുന്നവയാണോ? ലോകാര്യ ചോദിച്ചാൽ അപ്പത്തന്നെ ഒക്കുമെന്നെല്ലാം പറഞ്ഞിട്ട് ലോകത്തിന്റെ മുക്ക് മുകളിൽ പ്രാർത്ഥിക്കുന്നത് ശുഹറാതായി അവർ അവസാനം മരിച്ചുപോയ നല്ലവരായ ആളുകളുണ്ട്. അവരൊക്കെയും അവരുടെ നിസ്കാരത്തിൽ ലോകത്തെവിടെയെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഏത് കോണിലും ഉണ്ടാവുന്ന മുസ്ലിങ്ങളും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ഏറ്റവും അധികം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ശരിയായ പാതയിൽ നിന്ന് ഒരിക്കലും പതറാതെ ജീവിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മുസ്ലിമിന്റെ നാവിലൂടെ നമുക്ക് വേണ്ടി ഒരു പ്രാർത്ഥന കിട്ടിയെങ്കിൽ നമ്മൾ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടാലേ ആ പ്രാർത്ഥന നമുക്ക് ഉപകരിക്കുകയും. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാവരുടെ നിസ്കാരത്തിലും നമ്മളൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന റബ്ബുൽ ആലമീൻ കബൂൽ ചെയ്യണമെങ്കിൽ ആർക്കു വേണ്ടിയാണോ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്? സാലിഹിന് വേണ്ടി. ആ സാലിഹായി തീരുക എന്നുള്ളത് മാത്രമാണ് വഴി. അപ്പൊ അതാണ് അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സാലിഹീൻ എന്നുള്ളതിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഇനി അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നും കൂടി ആവർത്തിക്കരുത്. ഞാനിതാ പടച്ചതപ്പുരാനല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനായി ആരും തന്നെ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്റെ ജീവിതം അതിന് സാക്ഷിയാണ് എന്നർത്ഥം. ഞാൻ പറയുന്നു എന്നല്ലോ, അഷ്ഹദു എന്നാണ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അഖൂലു എന്നറിയുന്നത് അഷ്ഹദു എന്നറിയിട്ട് വ്യത്യാസം. അള്ളയല്ലാതെ ആരാധനക്കരഹനായി മറ്റാരുമില്ലാതെ ഞാൻ പറയുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ പറയുന്നു. അതുപോലെയല്ല അഷ്ഹദു എന്ന് പറയുമ്പോൾ ഞാൻ സാക്ഷി നിൽക്കുന്നു എന്നാണ്. അപ്പൊ അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുമില്ല എന്റെ ജീവിതത്തിൽ. ഞാൻ അള്ളാഹനെ അല്ലാതെ ഞാൻ ആരാധന പറ്റുന്നില്ല ചെയ്യുന്നില്ല, ഞാൻ റബ്ബിന് വേണ്ടി വന്നില്ല. ഒരു നൂറായിരം അതെങ്ങനെയാ? ആ റവാകം കാട്ടുന്നതാണ് എന്റെ ജീവിതത്തിൽ. അത് ഞാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാൻ നടക്കുന്നു. ഞാൻ അതല്ലേ പ്രധാനിക്ക് ഞാനാക്കും. എല്ലാ ജനങ്ങൾക്കും മറുകയാണ് ഞങ്ങൾ മുസ്ലിമീങ്ങൾ. എല്ലാവർക്കും നിങ്ങൾ സുഹൃത്തുക്കളാണ്, മാതൃകകളാണ്. നിങ്ങൾക്ക് മറികയാരാണ്? തക്കൂന റസൂലുക്കും ഷഹീദ. പാഠം പെടാനില്ലെന്ന് അത് കേട്ടുകൊണ്ട് പഠിച്ച നിങ്ങൾ മറ്റുള്ള മതസ്ഥരിക്കും മറ്റു ജനസമൂഹത്തിനും നിങ്ങൾ മാതൃക. അതാ നമ്മളാ പറയുന്ന ഒരു പടച്ചോരെ ഞാൻ മാതൃകയാണ്, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുന്നു. എന്ത് വലിയ ഗൗരവമുള്ള വിഷയമായി പിന്നെ പറയുന്നില്ല. എന്റെ പേരിൽ ഇത് പാത്ര പറഞ്ഞാൽ മതി. സമയം കിട്ടി ആദ്യത്തിലും അവർക്കത്തേക്കില്ലാവുന്നൊന്നുമില്ല. സമയം കിട്ടിയാൽ ആദ്യത്തെ സഹിയാത്തിലും സലാത്തില്ല. ചില ആൾക്കാർ സമയം കിട്ടിയാലും വേണ്ട സലാത്തിലും പതിപൂർണ്ണമായ രൂപം ലഭിക്കും. കുടുംബത്തിലും ചുരുങ്ങിച്ചൊല്ലുക എന്നിട്ടെങ്കിൽ കിട്ടുമെങ്കിൽ പരിപൂർണമായി തന്നെ സലാത്ത് ചെല്ലുക. ആദ്യത്തെ വേണ്ടതില്ല എന്നൊരു ധാരണ ആർക്കെങ്കിലും ഒഴിവില്ല. സമയം എങ്കിൽ നിങ്ങൾ വഹിക്കണം. ഇനി ആ തഹിയാത്തിൽ തന്നെയും നിങ്ങൾക്ക് പ്രാർത്ഥനയും വഹിക്കാം. ആദ്യത്തിൽ പ്രാർത്ഥിച്ചൂടാത്തിൽ പ്രാർത്ഥിക്കാവും വിചാരിക്കണ്ട. ആദ്യത്തെ തഹിയാത്തിൽ സുതർമ്മെങ്കിൽ സലാത്തും പ്രാർത്ഥനയും. അപ്പൊ അവസാനത്തെ തഹിയാത്തിൽ ഏതായാലും ചെല്ലുന്നു. സലാമിനും വിവിധങ്ങളായ രൂപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് വൈവിധ്യമാർന്ന നിലക്ക് സലാത്തിന്റെ രൂപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏത് നിലക്കും നമുക്ക് സലാത്തിൽ എല്ലാം ആ കൂട്ടത്തിൽ ഒരാളുണ്ട്. അള്ളാഹു അവന്റെ മലക്കുകൾ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങളും പ്രവാചകന് വേണ്ടി സലാത്തും സലാമും ചൊല്ലുവീൻ. ഈ ആയത്ത് ആയത്തറിഞ്ഞപ്പോ സഹാബ ചോദിച്ചു, നബിയെ ഈ ആയത്തിൽ രണ്ട് വിഷയം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവും മലക്കുകളും സലാത്ത് ചൊല്ലുന്നു.
നബികൾ വിശദീകരണം അല്ലെങ്കിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചു വരുന്നു. അള്ളാഹു തആല എല്ലുന്നതാണ് അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറയലായിരിക്കൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഗുണത്തിന്റെ റബ്ബുൽ ആലമീനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും റസൂലുള്ളാഹിക്ക് വേണ്ടി തലാത്ത് വരാമെന്ന് ചൊല്ലണം. അപ്പൊ സാഹത്ത് ചോദിച്ചു, നബിനെ സലാം പറയേണ്ടത് എങ്ങനെയാ? പഠിപ്പിച്ചിട്ടാണെങ്കിലും എങ്ങനെ പറയുക? ഇന്നലെ പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദിൻ മുതൽ പഠിപ്പിച്ചൊരു സലാത്താണ്. രൂപങ്ങളിൽ വ്യത്യസ്തങ്ങളായ ബന്ധങ്ങളിൽ വന്നിട്ടുണ്ട്. ആ രൂപങ്ങളിൽ ഏത് രൂപത്തിൽ വെച്ചില്ലവിന്റെ മേൽ സലാത്ത് ചെല്ലുമ്പോൾ ആവശ്യമില്ല എന്നർത്ഥം. അതെ, നബി ചെയ്തുകൊണ്ടല്ല, തീർച്ചയായും ലോകത്തെ ഏറ്റവും വലിയ അറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയമല്ല. പക്ഷേ നിസ്കാരത്തിൽ നബി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വാചകത്തിൽ നമുക്ക് ഇരുത്താൻ പോലാ. അതിപ്പോ നബി സയ്യിദനാണ് പറയാൻ നബിയുടെ വിലയമെടുക്കും. അള്ളാഹു മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു ഖൽഖലാനിക്ക് കിട്ടിയ ഒരു ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയാണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, നിസ്കരിക്കുമ്പോ അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് എന്ന് പറയുന്നത് ഇങ്ങനെ സയ്യിദന നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, നബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒന്നിലും നമുക്ക് സയ്യിദന കാണാൻ സാധ്യമല്ല. അത് നബിയുടെ വിനയം കൊണ്ട് നബി ഒഴിവാക്കിയതാണെന്ന് പറയാൻ നിർവാഹമില്ല. കാരണം സഹാബാക്കിറാമും താബിഈങ്ങളൊന്നും അത് ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും പരിപൂർണമായ സലാത്തിന്റെ രൂപം എന്ന് സഹാബത്ത് പഠിപ്പിച്ചിരുന്നത് അല്ലാഹു സല്ലി അലാ മുഹമ്മദിൻ എന്ന് മാത്രമാണ്. അപ്പൊ സയ്യിദന എന്നുള്ളത് അവിടെ ചൊല്ലേണ്ടതില്ല. നമ്മളെക്കാളൊക്കെ നമ്മളൊക്കെ സ്നേഹം വാക്കിലൊതുങ്ങിയിരിക്കുന്ന സ്നേഹമാണല്ലോ. ജീവൻ വേണോ ജീവൻ നൽകാം, രക്തം വേണോ രക്തം നൽകാം എന്ന രൂപത്തിൽ തന്നെ ജീവനേക്കാൾ സ്നേഹിച്ച സഹാബത്ത് ഇത് അള്ളാഹു സല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് നബിയുടെ ഒരു സ്ഥാനത്തിന് കുറവായിട്ട് അവരാരും കണ്ടില്ല. നബി പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ ചൊല്ലും. അപ്പൊ സലാത്തിന്റെ ഈ രൂപത്തിൽ നമ്മൾ റസൂലുള്ളാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ, നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്യണേ തമ്പുരാനെ. കമാ സല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്തതുപോലെ. ഇന്നക ഹമീദുൻ മജീദ്, നീ ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്നവനും മഹത്വമേറിയവനുമാകുന്നു. പിന്നെ അല്ലാഹുമ്മ ബാരിക് ബി ബർകത്ത് ചെയ്യണേ റബ്ബേ മുഹമ്മദ് നബിക്കും കുടുംബത്തിനും. കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ, ഇബ്രാഹീമിനും കുടുംബത്തിനും ബർക്കത്ത് ചൊരിഞ്ഞതുപോലെ. ഇന്നക ഹമീദുൻ മജീദ്, നീ ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്നവനും മഹത്വമേറിയവനുമാകുന്നു. അപ്പൊ ഇവിടെയും നബിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇവിടെ നബിയുടെ കുടുംബം എന്നുള്ളത് കൊണ്ട് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മക്കൾ മാത്രമല്ല ലോകത്തുള്ള നബിയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സാലിഹീങ്ങളൊക്കെയും ഉൾക്കൊണ്ടു എന്നാണ്. നബിയുടെ അനുയായികളെയൊക്കെ ആലി മുഹമ്മദിൽ പെടുന്നു. അപ്പൊ നബിക്കും ഗുണം ചെയ്യണേ, നബിയുടെ അനുയായികൾക്കും ഗുണം ചെയ്യണേ എന്ന് പണ്ഡിതന്മാരെ അതിന് അർത്ഥം നൽകിയായി കാണാൻ സാധിക്കും. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സലാത്ത് ചൊല്ലുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അതിൽ ഓർക്കുന്നു. കാരണം തൗഹീദിന്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച പ്രവാചകന്മാർ ഇത് നമ്മൾ ഈ നിർവഹിക്കുന്ന നിസ്കാരത്തിലൊക്കെ അവരെ ഓർക്കുന്നു. അവരിൽ വെട്ടിത്തെളിയിച്ച പാതയിലൂടെയാണ് നമ്മൾ ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സഹിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിലെ ഈ നിസ്കാരത്തെ കൃത്യമായി നിർവഹിക്കുവാനുള്ള തൗഫീഖിന് വേണ്ടി പാടുപെട്ട ദ്വാനിച്ച ആ മഹാ രഥന്മാരായ ആളുകളെ നമ്മുടെ നിസ്കാരത്തിൽ പടച്ചോനേ, നീ അവർക്ക് ഇതിന് കൂലി കൊടുക്കണേ, നീ അവരോട് അനുഗ്രഹം ചെയ്യണേ, നീ അവർക്ക് രക്ഷ നൽകണേ, നീ അവർക്ക് ഗുണം ചെയ്യണേ എന്നിങ്ങനെ ഒരു മുസ്ലിം മകന്റെ നിസ്കാരത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാരണം നിസ്കാരം വിരിയം പോവാണല്ലോ. അപ്പൊ അതിന്റെ അന്തിമഘട്ടത്തിൽ അവർ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രാർത്ഥനകൾ ചൊല്ലാം. ഇപ്പോ അതിൽ പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇക്കാരത്തിൽ നിങ്ങൾ നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ മറക്കരുത്. ഏതൊക്കെയാണ് നാല് കാര്യങ്ങളിൽ നിന്ന് നബി പഠിപ്പിച്ചു? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് റബ്ബേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. വമിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങളിൽ നിന്ന്. അമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ, ഇത്തരെയും പ്രസാദമുണ്ടാക്കി പുറപ്പെടാൻ പോകുന്ന ദജ്ജാലിന്റെ കുഴപ്പങ്ങളിൽ നിന്ന്. ഈ നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാൻ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത് എന്ന് പ്രവാചകൻ സഹാബത്തിന് പ്രത്യേകം പഠിപ്പിച്ചു. അതാണ് നമ്മൾ അത്തഹിയാത്തിൽ ആ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. ഖബറ് ശിക്ഷ വിശദീകരിച്ചു കഴിഞ്ഞൊരു പരമാർത്ഥമാണ്. ഇതുമാത്രം ഗൗരവമാണ്. ഓരോ നിസ്കാരത്തിലും നമ്മളോട് റസൂലുള്ള പറയാണ്, ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ചോദിച്ചോളൂ, ആരും അതിൽ നിന്ന് ഒഴിവല്ല, രക്ഷ ചോദിച്ചോളൂ, റബ്ബിനോട് കാഠിന്യത്തില്ലെന്നൊരു രോചനം കിട്ടാൻ. ഖബർ ശിക്ഷ
അതേപോലെ തന്നെ നരകം താങ്ങാൻ കഴിയാത്തതാണ്. മോചനൻ ചോദിക്കൂ ഏത് സമയവും എന്ന് പ്രവാചകൻ പറയുന്നു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും പരീക്ഷണങ്ങൾ, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്കുണ്ട്. മരണനേരവും ഉണ്ടാകും പരീക്ഷണം. ഈമാനോടുകൂടെ മരിക്കുവാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുവരെ നല്ല പ്രവർത്തനം ചെയ്ത് മരിക്കാൻ നേരത്തെ ഒരാൾക്ക് ഈമാൻ കാര്യങ്ങളിൽ വസുവാസുണ്ടായാൽ പോയില്ലേ കാര്യം? അതുവരെ എല്ലാ കാര്യങ്ങളും നല്ല നിലയ്ക്ക് ചെയ്ത് മരിക്കാൻ കിടക്കുന്ന നേരത്തെ അവന്റെ വിശ്വാസക്കേണ് പതറിപ്പോയി. പടച്ചോന്റെ ഒരു മഹത്തായ കാവലുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു മനുഷ്യന്റെയും അന്ത്യം എങ്ങനെയാണോ അത് പടച്ചോനെ അറിയുള്ളൂ. പടച്ചോനെ എനിക്ക് നല്ല അന്ത്യം തരണേന്ന് ഈ ലോകത്ത് നല്ലവരിൽ നല്ലവരായ പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിരുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പടച്ചോനെ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലം തനീ മിൻ തഅ്‌വീലിൽ അഹാദീസ് فاطر السماوات والارض انت ولي في الدنيا والاخره توفني مسلما فالحقني بالصالحين فدچوني جنن مسلمായി മരിപ്പിക്കണേ. ആരായി പറയുന്നത്? ഏതൊരു പുരുഷന്റെ മനസ്സും പദവി പോകുന്ന മേഖലയിൽ പിടിച്ചു നിന്ന ആ മഹാനായ പ്രവാചകൻ പറയാണ് പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ. റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ് പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ. സ്വഹാബാ കിറാം ഒന്നടങ്ക് പ്രാർത്ഥിക്കുകയാണ് പടച്ചോനെ മുസ്ലിമായി മരിപ്പിക്കണേ. അത് പ്രാർത്ഥിക്കാത്തവരായിട്ടും ഗാമികളിൽ ആരും തന്നെ ഇല്ല. നമ്മൾ അത്തഹിയാത്തിൽ പ്രാർത്ഥിക്കുന്നു മിൻ ഫിത്നത്തിൽ മഹിയാവൽ മമാം വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും റബ്ബേ നിന്നോട് രക്ഷിച്ചു. ഇനിയും ഒരുപാട് അർത്ഥങ്ങളിലുള്ള പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട്. അവയുടെയൊക്കെ അർത്ഥം വിശദീകരിക്കാൻ നമ്മുടെ സമയം ഇപ്പോൾ പര്യാപ്തമല്ല. പല നിലക്കും പല റിപ്പോർട്ടുകളിലും നമുക്ക് കാണാൻ സാധിക്കും. സിദ്ദീഖ് അക്ബർ അല്ലാഹു തആല എന്നിവരോട് നബി പറഞ്ഞു ഈ പ്രാർത്ഥന ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു. اللهم اني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب الا انت فاغفر لي مغفرة من عندك وارحمني انك انت الغفور الرحيم പടച്ചോനെ എന്താണ് ഇതിന്റെ അർത്ഥം? اللهم അല്ലാഹുവേ ഇനി ظلمت نفسي ഞാൻ എന്നോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്തു പോയി. ഇനി ആരൊടുങ്ങാത്ത പാപങ്ങൾ ഞാൻ ചെയ്തു പോയ വ്യക്തിത്വമാണ്. ظلمت نفسي ظلما كثيرا ولا يغفر الذنوب الا انت പാപങ്ങൾ പൊറുക്കാനുള്ള കഴിവ് നിനക്കല്ലാതെ ഇല്ല റബ്ബേ. അതുകൊണ്ട് നിന്റെ പക്കൽ നിന്ന് എനിക്ക് പാപമോചനം തരണം. ഈ അടിമയോട് നീ കരുണ കാണിക്കണം, എന്നോട് മാപ്പ് ചെയ്യണം, എന്നെ അനുഗ്രഹിക്കണം എന്നിങ്ങനെ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയുമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം വിട്ടുകഴിഞ്ഞു, ദുന്യാവിലും ആഹ്റത്തിലും പടച്ചോനെയും നല്ലൊരു തരണേ, നരക ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യണേ. അത്തഹിയാത്ത് കോരിക്കഴിഞ്ഞിട്ട് ബാക്കി സമയമുണ്ടെങ്കിൽ ഈ തന്നെയാണ് പ്രാർത്ഥിച്ചോളൂ. ജീവിതത്തിന്റേതായ എല്ലാ പ്രശ്നങ്ങൾക്കു വേണ്ടിയും നല്ലതായ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും ആ സമയത്ത് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സലാം വിളിക്കുകയാണ്. സലാം വിളിക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വിളിച്ചാൽ നിസ്കാരത്തിൽ നിർബന്ധമാണ്. ഇങ്ങനെ സലാം കൊണ്ടാണ് നിസ്കാരത്തിൽ ഒഴിവാകുന്നത്. തുടക്കം തക്ബീർ കൊണ്ട് ഒഴിവാകലോ തസ്ലീം കൊണ്ടും സലാം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വലതു ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് പറയും, പിന്നെ ഇടതു ഭാഗത്തേക്ക് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് പറയും. ചില ഘട്ടങ്ങളിൽ നബി ഒന്നാമത്തെ സലാമിൽ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്ന് ഒന്നാമത്തെ സലാമിൽ മാത്രം വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു ചിലപ്പോ എന്ന് സഹീഹായ ഹദീസ് അബൂദാവൂദും ഇബ്നു ഹുസൈമയും റിപ്പോർട്ട് ചെയ്ത രീതിയിൽ കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ആൾക്കാർ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തുഹു അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്ന് പറഞ്ഞാൽ വസുവാസ് ഉണ്ടാകേണ്ടതില്ല. അതും സഹീഹായ ഹദീസിൽ വന്നത് തന്നെയാണ്. എന്നാൽ ബഹുഭൂരിപക്ഷം സമയങ്ങളിലും റസൂലുള്ള അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ എന്നാണ് പറഞ്ഞിരുന്നത്. എന്താണ്? ഇക്കാരത്തിൽ നിന്ന് വിരമിച്ച് നമ്മൾ ഇതുവരെ വേറൊരു ലോകത്തായിരുന്നു, ഇനി പഴയ ലോകത്ത് തന്നെ തിരിച്ചു വരികയാണ്. നമ്മുടെ കൂടെയുള്ള ഇമാമു, നമ്മുടെ കൂടെ നിസ്കരിക്കുന്ന ആൾക്കാർ, ലോകത്തുള്ള എല്ലാവരും നമ്മൾ അവർക്കൊക്കെ വേണ്ടി സലാം പറയും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. നമ്മളെ വലത്തുഭാഗത്തിരിക്കുന്നവർക്കും ഇടത്തുഭാഗത്തിരിക്കുന്നവർക്കും, ഇനി ആരുമില്ല നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള മലക്കുകൾക്ക് വേണ്ടിയും അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. നിങ്ങൾക്ക് അല്ലാതെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ ഇത് പറയുന്നതോടുകൂടി നമ്മൾ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുകയാണ്. അപ്പോ മൊത്തത്തിൽ നിസ്കാരത്തെ സംബന്ധിച്ചുള്ള ചെറിയ നിലക്കുള്ളൊരു വിശദീകരണം ഇപ്പോ എന്റെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടിക്കഴിഞ്ഞാലും ഇനിയും ചില പ്രധാനപ്പെട്ട സുന്നത്തുകൾ നിർവഹിക്കാനുണ്ട്.
അവയെ സംബന്ധിച്ചും മറ്റ് ഈ വിഷയത്തിൽ ഇനി നിങ്ങൾക്കുണ്ടായേക്കാവുന്ന മറ്റു സംശയങ്ങൾക്കും ജമാഅത്ത് നമസ്കാരം, ജുമാ പെരുന്നാള്, പിന്നെ ഗ്രഹണ നമസ്കാരം, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തെ സംബന്ധിച്ചും ഇൻഷാല്ലാ നമുക്ക് വിശദമായി തന്നെ പഠിക്കാം. അള്ളാഹു അവന്റെ പ്രവാചകൻ പഠിപ്പിച്ചിരുന്ന രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും നല്ലതായ രൂപത്തിൽ നിർവഹിക്കുവാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. സാലിഹീങ്ങളായി ജീവിച്ച് എല്ലാ സാലിഹീങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് അർഹരായി തീരുവാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാന ശരീഫിനെ കൃത്യമായ രൂപത്തിൽ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാൻ കൊണ്ട് പാപമുക്തമായ ഒരു ജീവിതത്തിന് അർഹരായി തീരുന്ന ശുദ്ധരിൽ ശുദ്ധരായി തീരുവാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു പൊറുത്തു കൊടുക്കുമാറാകട്ടെ. നമ്മളിലെ രോഗികൾക്ക് അള്ളാഹു സുഖവും ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്സമീഉൽ അലീം. അല്ലാഹുമ്മ തവഫ്ഫനാ മുസ്ലിമീന വാർഷിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ തവഫ്ഫനാ മുസ്ലിമീന വാർഷിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ തവഫ്ഫനാ മുസ്ലിമീന വാർഷിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة سهودر المالي سهودر المالي فلشد رمضان من عيد من شاشة ويندم نمر فدنا كلاس آرمبك غيان കഴിഞ്ഞുപോയ ക്ലാസുകളിലൂടെ നമസ്കാരത്തിന്റെ ഉള്ളിലുള്ള ഏതാണ്ട് പല വിഷയങ്ങളും നമ്മൾ വിശദീകരിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട വേറെയും വിഷയങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. നമസ്കാര ശേഷമുള്ള സുന്നത്തുകളും അതേപോലെ തന്നെ ചില പ്രത്യേക സുജൂദുകളെ സംബന്ധിച്ചും ജുമാ നമസ്കാരം അതോടനുബന്ധമായ വിഷയങ്ങൾ സുന്നത്ത് നമസ്കാരങ്ങൾ തുടങ്ങി ചില വിഷയങ്ങൾ കൂടി ഈ നമസ്കാരം എന്ന വിഷയം അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പായി നമുക്ക് പഠിക്കാനുണ്ട്. നമസ്കാര ശേഷമുള്ള സുന്നത്തുകളെ സംബന്ധിച്ചാണ് അഥവാ ദിക്ർ ദുആകളെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കരിച്ചു കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു എന്ന് നമുക്കറിയാം. എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാം, അല്ലാത്തവർക്ക് അവിടെ ഇരുന്ന് ദിക്റുകളും ദുആകളുമായി കഴിച്ചുകൂട്ടുകയും ചെയ്യാം. അങ്ങനെ പറയാൻ കാരണം ഇതൊരു നിർബന്ധമായ കാര്യമല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. എന്നാൽ ചില ആളുകൾ ഒഴിവ് കിട്ടിയാലും ഇല്ലെങ്കിലുമൊക്കെ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകൾക്കും ദുആകൾക്കും പ്രാധാന്യം കൽപ്പിക്കാതെ അതത്ര ഒരു വലിയ ഗൗരവമായി കണക്കാക്കാതെ അലസബുദ്ധിയോടുകൂടി എഴുന്നേറ്റ് പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. വാസ്തവത്തിൽ അത് ഒരു വലിയ പുണ്യം നഷ്ടപ്പെടുത്തലാണ് എന്നാണ് ചുരുങ്ങിയ വാക്കുകളിൽ അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.
ഏതെല്ലാം ദിക്റുകളും ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരത്തിന്റെ ശേഷം നമുക്ക് സുന്നത്താക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിക്കുകയും അത് എല്ലാ സമയങ്ങളിലും പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുക. പ്രാർത്ഥനകളെ സംബന്ധിച്ച് അത് അറിയാത്ത ആളുകൾക്ക് പഠിക്കാൻ ഇന്ന് വേദികൾ എമ്പാടുമുണ്ട്. പ്രാർത്ഥനകൾ അറബിയിലും അതിന്റെ പരിഭാഷകൾ വിവിധ ഭാഷകളിലുമായി ധാരാളം പുസ്തകങ്ങളിൽ നിന്ന് സൗജന്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ടാണ് അത് ഒഴിവാക്കുന്നത് എന്നുള്ള ആ ഒരു പ്രതിബന്ധം ഒരിക്കലും ഒരു കാരണമായി നമുക്ക് തോന്നാൻ ഇടവരാത്ത രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രാർത്ഥനകൾ എല്ലാ ഭാഷകളിലും പരിഭാഷപ്പെടുത്തിയതായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യ നമസ്കാരം കഴിഞ്ഞാൽ സൗബാൻ റളിയല്ലാഹു തആല എന്ന സഹാബി പറയുന്നു, كان رسول الله صلى الله عليه وسلم اذا انصرف من صلاته استغفر ثلاثا وقال اللهم انت السلام ومنك السلام تباركت يا ذا الجلال والاكرام. النبي صلى الله عليه وسلم ഇതിന്റെ സമ്പ്രദായമായിരുന്നു, اذا انصرف من صلاته തന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ استغفر ثلاثا മൂന്ന് പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തും. പറഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് മൂന്ന് പ്രാവശ്യം പറയൽ സുന്നത്താണ്. വഖാല എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പറയും, അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹുമ്മ അൻതസ്സലാം, അല്ലാഹുവേ നീയാണ് ശാന്തി, നീയാണ് രക്ഷ. മിൻകസ്സലാം, നിന്നിൽ നിന്നാണ് ശാന്തിയും സമാധാനവും രക്ഷയും കരസ്ഥമാകുന്നത്. നീ അനുഗ്രഹീതനായിരിക്കുന്നു. യാദൽ ജലാലി വൽ ഇക്റാം, മഹത്വവും ആദരവുകളും ഉള്ള തമ്പുരാനെ നീ ഏറ്റവും അധികം അനുഗ്രഹീതനായിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുവിടാറുണ്ടായിരുന്നു. ഇതിൽ അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം എന്ന് കഴിഞ്ഞതിന്റെ ശേഷം നമ്മളൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട്, കുറച്ചും കൂടിയും കൂട്ടിയിട്ട് ഹയ്യന റബ്ബന ബിസ്സലാം വദഖിൽന ബിറഹ്മതിക ദാറസ്സലാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൂട്ടി പറയാറുണ്ട്. അതൊന്നും സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സഹീഹായ റിപ്പോർട്ടുകളിൽ കാണുന്നത് ഇത്ര മാത്രമാണ്, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതാണ് ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള സഹീഹായ ഹദീസ്. അതോടൊപ്പം തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി വരാറുണ്ടായിരുന്ന മറ്റൊരു ദിക്ർ, അൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അന്നഹു കാന യഖൂലു ഫീ ദുബ്രി കുല്ലി സലാ ഹീന യുസല്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം വലാ നഅബ്ദു ഇല്ലാ ഇയാഹു له النعمة وله الفضل وله الثناء الحسن لا إله إلا الله مخلصين له الدين ولو كره الكافرون. قال وكان رسول الله صلى الله عليه وسلم يهلل بهن دبر كل صلاة. الإمام أحمد مسلم أبو داود نسائي إبراهيم الله ريبورت في الحديث. عبد الله بن زبير رضي الله تعالى عنه بريان أتهم نبي صلى الله عليه وسلم إلا نذكار تنجي مدن سلام تلي كرنجة ودن تنجي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദിക്ർ ചൊല്ലാറുണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്റാണ്. അതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, ലഹുൽ മുൽക്കു അവനാണ് സർവ്വാധിപത്യവും അധികാരവും, വലഹുൽ ഹംദു അവനാണ് സർവ്വസ്തുതിയും, വഹുവ അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എല്ലാ കാര്യങ്ങൾക്കും കഴിവുറ്റവനാകുന്നു. ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറയുന്നത് പോലെയല്ല കാര്യങ്ങളിൽ. അതുകൊണ്ടാണ് ഈ ആശയം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഈ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഉരുവിടുമ്പോഴേ കുറച്ചും കൂടി അതിലൊരു ഭക്തിയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിൽ ഈ പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ പുകഴ്ത്തിക്കൊണ്ട് നമ്മൾ പറയുകയാണ്, അപ്പൊ അത് മനസ്സിൽ തട്ടി ആയിത്തീരാൻ വേണ്ടി ഏകദേശമെങ്കിലും ആശയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ പറയുന്നത് വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, എല്ലാ ശക്തിയും കഴിവും എന്നെ കൊണ്ടൊരു കഴിവും ശക്തിയുമില്ല,
മഹാനായ ഉന്നതനായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല. വലാ നഅബ്ദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ ഞങ്ങൾ ആരാധിക്കുന്നില്ല. അവനാണ് എല്ലാ നിഅമത്തുകളും, അവനിൽ നിന്നാണ് എല്ലാ കടാക്ഷങ്ങളും ഉള്ളത്. എല്ലാം നല്ല നിലക്കുള്ള പുകഴ്ത്തലും അള്ളാഹുവിനാണുള്ളത്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല. അവനെ ആത്മാർത്ഥമായിക്കൊണ്ട് തന്നെ ഞങ്ങൾ അവനെ ആരാധിക്കുന്നു. കാഫിറുകൾക്ക് അത് സഹിക്കുകയില്ലെങ്കിലും എന്നൊക്കെയാണ് ഇതിന്റെ ചുരുങ്ങിയത്. ഇതിങ്ങനെ പറയുമ്പോൾ ഒരു മടുപ്പുണ്ടാകരുത്. പറഞ്ഞാൽ ഇതൊരു ഒഴുക്കൊന്നും കിട്ടൂല. കാരണം വിക്രും ദ്വായയും പറഞ്ഞതിന്റെ അർത്ഥം പറയുമ്പോൾ ഒരു പ്രസംഗത്തിന്റെ ഒഴുക്ക് ഒരു പക്ഷേ നഷ്ടപ്പെട്ടു എന്നൊരു. പക്ഷെ ഇത് നമ്മൾ പ്രാധാന്യപൂർവ്വം പഠിക്കേണ്ടുന്നൊരു വിഷയമാണ്. കാരണം കുറെ ഇങ്ങനെ ചൊല്ലി പറയുന്നു നിസ്കാരത്തിന്റെ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിസ്കാരത്തിന്റെയും പ്രാർത്ഥനകളുടെ അന്ന് പറഞ്ഞപ്പോഴും ഞാൻ അർത്ഥം പറഞ്ഞതിന്റെ ഉദ്ദേശം അതാണ്. നമ്മൾ ഈ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ അത് അർത്ഥമറിഞ്ഞുകൊണ്ടായിരിക്കുമ്പോഴേ അത് മനസ്സിൽ തട്ടിക്കൊണ്ട് നമുക്കത് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഞാൻ അന്ന് തന്നെ ഉദാഹരണം പറഞ്ഞു. നിസ്കാരത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എത്ര ഗൗരവമുള്ള വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒരു പേടിയോ കണ്ണീരോ ഒന്നും വരുന്നില്ല. നേരെ മറിച്ച് നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ മലയാളത്തിൽ അതേ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് കണ്ണീര് വരുന്നു, പേടി തോന്നുന്നു, വിഷമം തോന്നുന്നു. എന്താ അവിടെ വ്യത്യാസം? ഇതിനേക്കാൾ ഗൗരവമുള്ള കാര്യം അറബിയിൽ നിങ്ങൾ നിസ്കാരത്തിൽ ദുആ ചെയ്തു, നിങ്ങൾക്കൊന്നും തോന്നിയില്ല. കാരണം എന്താ? ആ നിസ്കാരത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ നാവ് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ, ഹൃദയം അതിൽ പങ്കെടുത്തില്ല എന്നർത്ഥം. അപ്പൊ ഹൃദയം പങ്കെടുക്കാത്ത പ്രാർത്ഥനകളിൽ നമുക്ക് തഖ്‌വീ ഖൗഫൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഏത് പ്രാർത്ഥനകൾ, നിസ്കാരത്തിന്റെ അകത്തുള്ള പ്രാർത്ഥനകളാവട്ടെ പുറത്തുള്ള പ്രാർത്ഥനകളാവട്ടെ, ഏകദേശം ഒരാശയം ഗ്രഹിച്ചുകൊണ്ട് അത് നിർവഹിക്കുമ്പോഴേ ഹൃദയം അതിൽ പങ്കെടുക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നാവ് മാത്രം പങ്കെടുക്കും. ഹൃദയം പങ്കെടുക്കാതാവുമ്പോൾ അതിനൊരു ഭക്തിയും ഒരു ഹൃദയ സാന്നിധ്യവും ഒന്നും നമുക്കുണ്ടായിത്തീരുകയില്ല. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. നിങ്ങൾ ഈ പ്രാർത്ഥനകളുടെ പരിഭാഷകൾ മലയാളത്തിൽ ലഭ്യമാണ്. അത് വായിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും ഈ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ ആ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിർവഹിക്കുകയും ചെയ്യണം. എങ്കിലേ ഇതുകൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദത്തം ചെയ്തിട്ടുള്ളതായ ശരിയായ പ്രതിഫലം കരസ്ഥമാകുന്ന ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുകയുള്ളൂ. അപ്പൊ നിസ്കാരത്തിന് ശേഷം ഇങ്ങനൊരു വിക്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാറുണ്ടായിരുന്നു. പിന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ള ഇങ്ങനെ പറഞ്ഞു, യാ മുആദ് ഇന്നീ ലഉഹിബ്ബുക, മുആദേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അപ്പൊ മുആദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ ഞാൻ താങ്കളെയും അതിലുപരിയായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഊസീകയാ മുആദ്, മുആദ് നിനക്ക് ഞാനൊരു ശക്തമായ ഉപദേശം നൽകുന്നു. ആ ഉപദേശം നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സലാ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. ഞാൻ ഈ പഠിപ്പിച്ചു തരുന്ന ഈ വസിയത്ത് ലാ തദഅന്ന, നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, ഉപേക്ഷിക്കരുത്. ഫീ ദുബ്രി കുല്ലി സലാ അൻ തഖൂൽ, എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ നീ ഇത് പറയുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുത് എന്ന് പറഞ്ഞ് മുആദിന്റെ കൈ പിടിച്ചു കൊടുത്ത വസിയത്താണ്. എന്താണ് ദിക്ർ? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. പലർക്കും അറിയാവുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഇന്നി, നീ എന്നെ സഹായിക്കണമേ, നീ എന്നെ സഹായിക്കണമേ, അലാ ദിക്രിക, എപ്പോഴും നിന്നെ ഓർക്കുന്നൊരു മനസ്സ് എനിക്കുണ്ടാകാൻ നീ എന്നെ സഹായിക്കണം. വശുക്രിക, നിന്നോട് നന്ദി കാണിക്കുന്ന ഒരു ആളായിത്തീരാൻ നീ എന്നെ സഹായിക്കണം. വഹുസ്നി ഇബാദതിക, നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നീ എന്നെ സഹായിക്കണം. വളരെ ചെറിയൊരു ദിക്ർ, ഒരു ദുആ. നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി എപ്പോഴും നിർവഹിക്കുകയും മനസ്സിൽ പേടി തോന്നുകയും ചെയ്യേണ്ടുന്ന മൂന്ന് കാര്യത്തെ പറ്റിയാണ് ഇവിടെ പടച്ചോൻ റസൂൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. എന്തിനാ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്തത്? പടച്ചോനെ നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണേ. നമുക്കിന്ന് ഏറ്റവും വലിയ വിഷമം എന്താണ്? നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ അത് ആവശ്യമാണെന്നും നല്ല നിലക്ക് അള്ളാഹ്ക്ക് നന്ദി ചെയ്യണമെന്നും അതേപോലെ തന്നെ നല്ല നിലക്ക് ഇബാദത്ത് ചെയ്യണമെന്നും. അറിയാത്ത ആളുകളല്ല മുസ്ലിമീങ്ങളിൽ നല്ലൊരു വിഭാഗം ആളുകൾ. അത് വേണമെന്ന് ഖുതുബ കേൾക്കുകയും അത് വേണമെന്ന ലേഖനങ്ങൾ വായിക്കുകയും ഒക്കെ ചെയ്താലും ആ ഖുതുബയുടെയും അതേപോലെ തന്നെ ആ ലേഖനം കൊണ്ടും കിട്ടിയിട്ടുള്ളതായ മാനസികമായ ഈമാനികമായ കുളിര് ഇത്തിരി കഴിയുമ്പോഴേക്ക് നഷ്ടപ്പെടുന്നു അല്ലേ? ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാതി എന്നതാണ്. നമുക്ക് ഖുർആൻ ഓതുമ്പോഴുണ്ടാകുന്ന ഭക്തി, ഒരു പ്രസംഗം കേൾക്കുമ്പോഴുണ്ടാകുന്ന ഭക്തി, ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോഴുണ്ടാകുന്ന ഈമാനികമായ ആവേശം, അതല്ലെങ്കിൽ ഒരു നല്ല രൂപത്തിലുള്ള ഒരു സദസ്സിൽ പങ്കെടുത്ത് നല്ല ആളുകളുമായി സഹവസിക്കുമ്പോൾ നല്ല ഉപദേശങ്ങൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഭക്തി,
അധികം നീണ്ടു നിൽക്കാത്തതാണെന്ന് ജനങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. നമുക്കൊന്നും ഇവരല്ലാത്തത് കൊണ്ടല്ലല്ലോ നമ്മൾ തെറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു എന്ന കാര്യം തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യം പറയാൻ പാടില്ല. എന്താ കാരണം? അറിയാത്തത് കൊണ്ടല്ല പലപ്പോഴും, അറിഞ്ഞ കാര്യത്തിൽ തന്നെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ പരാജയപ്പെടുന്നു. അതാണ് ഇന്ന് ഏറ്റവും വലിയ വിഷയം. ആ കാര്യത്തിന് വേണ്ടി അവിടെ റബ്ബിനോട് തേടുന്നത്, പടച്ചോനെ നിന്നെ ഓർക്കണം എന്ന് എനിക്കറിയാം, പക്ഷെ എപ്പോഴും നിന്നെ ഓർമ്മിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നിന്നെ എപ്പോഴും ഓർക്കാനുള്ള ഒരു കഴിവ് എനിക്ക് തരണം. പടച്ചോനെ ഓർക്കുക, ഒരു കാര്യം ഒരു പ്രശ്നം വരുമ്പോ അള്ളാഹ്ക്ക് അത് ഇഷ്ടമല്ല, അതാണ് അള്ളാഹനെ ഓർക്കുക എന്ന് പറയുന്നത്. പടച്ചോനെ നിന്നെ ഓർത്തുകൊണ്ട് തെറ്റുകളിൽ നിന്ന് പിന്മാറാനുള്ള ഒരു കരുത്ത് അള്ളാഹുമ്മ അഇന്നീ, നീ എന്നെ സഹായിക്കണേ രാധാ, അലാ ദിക്രിക്കാ, നിന്നെ ഓർമ്മിക്കുന്ന വിഷയത്തിൽ. അപ്പൊ നിന്നെങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കാം, നിന്നെപ്പറ്റിയുള്ള ഓർമ്മയെന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെടരുതേ, അതിന് നീ സഹായിക്കണം. കാര്യത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പറയുന്നില്ലേ, ആ ആശയത്തിലേക്ക് പോൽബലകമായ ഒരു ഹദീസ് തന്നെയാണിത്. അള്ളാഹുമ്മ അഇന്നീ അലാ ദിക്രിക്കാ വശുക്രിക്കാ, നിനക്ക് നന്ദി കാണിക്കുന്ന വിഷയത്തിലും. പടച്ചോന്റെ എത്രയോ ന്യാമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കഴിച്ചുകൂട്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത ന്യാമത്തുകൾ. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, നിങ്ങൾ അള്ളാഹുവിന്റെ ന്യാമത്തുകളെ എണ്ണാൻ തയ്യാറാവുകയാണെങ്കിൽ, ലാ തുഹ്സുഹാ, അതിനെ കെട്ടപ്പെടുത്താനോ കണക്കാക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റൂല. അത്രമാത്രം കണക്കല്ലാത്ത, ഒരു പരിധിയുമില്ലാത്ത ന്യാമത്തുകൾ നമ്മൾ ഇന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നമ്മൾക്ക് അതിന് ശുക്ർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് നമ്മളോട് ഇങ്ങോട്ട് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു മാനസികമായി ഉണ്ടാകുന്ന ഒരു വിഷമം എത്രയാണ്? പടത്തലമ്പുരാന്റെ എത്രയോ വലിയ ന്യാമത്തുകൾ ആസ്വദിച്ചിട്ടും അനുഭവിച്ചിട്ടും റബ്ബുൽ ആലമീനോട് ശുക്ർ കാണിക്കുന്ന വിഷയത്തിൽ മനുഷ്യൻ വീഴ്ച വരുത്തുന്നു എങ്കിൽ, ആ വീഴ്ച വരുത്തുന്ന കാര്യത്തിൽ പടച്ചോനെ എന്റെ മനസ്സ് നിനക്ക് എപ്പോഴും ശുക്ർ ചെയ്യുന്ന നല്ലവരിൽ ആയിത്തീരാൻ വേണ്ടി നീ എന്നെ അനുഗ്രഹിക്കണമേ. ഇതാണ് അള്ളാഹുമ്മ അഇന്നീ അലാ ദിക്രിക്ക വശുക്രിക്ക വഹുസ്നി ഇബാദത്തിക്ക. വഹുസ്നി ഇബാദത്തിക്ക എന്ന് പറഞ്ഞാൽ ഇബാദത്ത് നല്ല നിലയ്ക്ക് നിർവഹിക്കാനുമുള്ള തൗഫീക്ക് തരയണമേ എന്നാണ് നമ്മൾ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇബാദത്ത് ഇങ്ങനെ കുറെ ചെയ്തു കൂട്ടുന്നു, ഇതൊക്കെ പടച്ചോന്റെ അടുക്കൽ സ്വീകരിച്ചോ? ഇല്ലേ, നല്ല നിലക്കാണോ അതൊക്കെ ഇബാദത്ത് ചെയ്യുന്നത്? ഞാനിങ്ങനെ കണക്ക് കൂട്ടുന്നു, കുറെ നോമ്പ് നോക്കി, കുറെ നിസ്കരിച്ച്, കുറെ ദിക്ര് ചൊല്ലി, കുറെ സലാത്ത് ചൊല്ലി, കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു വന്നു. പക്ഷേ അത് ശരിയായ രൂപത്തിൽ, അത് എത്തേണ്ടിടത്തി എത്താവുന്ന രൂപത്തിൽ, കൃത്യമായി അത് നല്ല രൂപത്തിൽ നിർവഹിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല പലപ്പോഴും. പടച്ചോനെ അതിന് നീ എനിക്ക് തൗഫീക്ക് ചെയ്യണം. അതാണ് വഹുസ്നി ഇബാദത്തിക്കാൻ, നിനക്ക് ഇബാദത്ത് നല്ല നിലക്ക് നിർവഹിക്കാനും നീ എനിക്ക് തൗഫീക്ക് ചെയ്യണേ. അതാണ് അള്ളാഹുമ്മ അഇന്നി അലാ ദിക്രിക്ക വശുക്രിക്ക വഹുസ്നി ഇബാദത്തിക്ക. ഈ ആശയമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. അപ്പൊ ഏകദേശം ഉടനെയുള്ള ചില ദിക്റുകളും പ്രാർത്ഥനകളും അതാണ്. പിന്നെ അതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു തസ്ബീഹ് ചൊല്ലാനും അതേപോലെ തന്നെ തഹ്മീദ്, അതേപോലെ പിന്നെ തക്ബീർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ പുണ്യത്തെ സംബന്ധിച്ച് അൻ നബി ഹുറൈറത്ത റളിയല്ലാഹു തആല അൻഹു അൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സബ്ബഹ ദുബ്ര കുല്ലി സലാത്തിൻ തലാതൻ വതലാതീന وحمد الله ثلاثا وثلاثين وكبر الله ثلاثا وثلاثين تلك تسع وتسعون ثم قال تمام المئة لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير غفرت له خطاياه وإن كانت مثل زبد البحر رسول الله برئينا من سبح أرنجلهم تسبيح جليات سبحان الله برئينا ദുബ്ര കുല്ലി സലാ, എല്ലാ ഓരോ നിസ്കാരങ്ങളുടെയും പിറകെ, സലാതൻവ സലാതീന 33 പ്രാവശ്യം, വ ഹമിദല്ലാഹ സലാതൻവ സലാതീന അൽഹംദുലില്ലാഹ് എന്നും 33 പ്രാവശ്യം, വ കബ്ബറല്ലാഹ സലാതൻവ സലാതീന അല്ലാഹു അക്ബർ എന്നും 33 പ്രാവശ്യം, തിൽക തിസ്ഉൻവതിസ്ഉന ആകെ 99 എണ്ണമായി. സുമ്മ ഖാല തമാമൽ മിയാ, 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, 100-ാമത്തെ തൈക്കാനുള്ള പ്രാർത്ഥന തന്നെ. അതും ഒരാൾ നിർവഹിച്ചാൽ ഗുഫിറത് ലഹു ഖതായാഹു, ഗുഫിറത് ലഹു അവന് പൊറുക്കപ്പെടുന്നു, ഖതായാഹു അവന്റെ പാപങ്ങൾ, വൈൻ കാനത് മിസ്ല സബദിൽ ബഹർ, അത് സമുദ്രത്തിലെ നുരയോളം പതയോളവും എത്തിയിട്ടുണ്ടെങ്കിലും, സമുദ്രത്തിലെ നുരയും പതയോളവും ഒരു മനുഷ്യന്റെ പാപങ്ങൾ ഉണ്ടെങ്കിലും ഈ ദിക്റുകൾ മുഖേന അവ പൊറുക്കപ്പെടാൻ കാരണമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാ പാപങ്ങളും എത്ര ഉണ്ടെങ്കിലും പൊറുക്കുന്നറിയുമ്പോഴൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് വൻകുറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആരും മനസ്സിലാക്കരുത്.
ഇതിനെ വിശദീകരിച്ചെടുത്ത് എല്ലാ പണ്ഡിതന്മാരും വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ എത്ര വലിയ പാപങ്ങളുണ്ടെങ്കിലും ഈ ദിക്റുകൾ മുഖേന പൊറുക്കപ്പെടുമെന്ന് പറയുന്നത് ചെറിയ ചെറിയ ദോഷങ്ങളെ സംബന്ധിച്ചാണ്. വൻ കുറ്റങ്ങൾ തൗബ കൊണ്ടല്ലാതെ റബ്ബുല്ലാലമീൻ പൊറുക്കുകയില്ല. അതുകൊണ്ട് വൻപാപങ്ങൾ ഇതുകൊണ്ട് പോകുന്ന മനസ്സിലാക്കരുത്. ചെറിയ ചെറിയ ദോഷങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള നമ്മൾ അറിയാതെ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടൊക്കെ വന്നിട്ടുള്ള ചെറുതാ കുറ്റങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൻകുറ്റങ്ങൾ തബൂൽ മോദിക്കാത്തിലൊന്നും പെടാത്ത മറ്റ് തിന്മകളൊക്കെ ഒറുക്കപ്പെട്ടേക്കാം എന്നാണ് ഈ പറയുന്നത്. ഇവിടെ ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ചൊല്ലിപ്പോവുക ആളുകൾ. സുബ്ഹാനല്ലാഹ് 39 പ്രാവശ്യം ഒരു അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് അതിന്റെ ആശയം. എന്താണ് അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുക? അള്ളാഹ്ക്ക് എന്തായിരുന്നു പോരായ്മ വല്ലതും ഉണ്ടായിരുന്നു? ഒന്നും ഉണ്ടായിട്ടല്ല. പടച്ചതം പുരാന് പോരായ്മ ഉണ്ട് എന്ന് ഇവിടെ പല വിഡ്ഢികളും പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് വാദിക്കുന്ന മതങ്ങളുണ്ട്. പടച്ചതം പുരാന് ഭാര്യയുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ സഹായികളും അതേപോലെ തന്നെ അവനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന അവന് പ്രത്യേകമായ കാര്യങ്ങളിൽ പലതിലും അവന് കഴിയാത്തുകൊണ്ട് മറ്റൊരാളെ ഇടയിൽ നിർത്തുന്ന സ്വഭാവത്തിൽ റബ്ബിന്റെ ചില സ്വഭാവങ്ങളുണ്ട് എന്ന് പറയുന്ന മതങ്ങളുണ്ട്. അപ്പൊ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ പടച്ച തമ്പുരാന് മറ്റുള്ള ആളുകളൊക്കെ ഏതൊക്കെ ന്യൂനതകളും കോട്ടങ്ങളും പോരായ്മകളും പറയുന്നുണ്ടോ അതിൽ നിന്നെല്ലാം ഞാൻ എന്റെ നാഥനെ പരിശുദ്ധപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ലോകത്താരൊക്കെ പടച്ചതമ്പുരാനെ പറ്റി എങ്ങനെയൊക്കെ തെറ്റായി മനസ്സിലാക്കിയോ ആ ധാരണകളിൽ നിന്നെല്ലാം ഞാനിതാ മുക്തനാണ്, ഞാൻ എന്റെ നാഥനെ പരിശുദ്ധപ്പെടുത്തുന്നു. അതാണ് സുബ്ഹാനല്ലാഹ്. ഇത് നമ്മൾ ഇങ്ങോട്ട് ചൊല്ലിയിട്ട് എന്ത് ചെയ്യും? സുബ്ഹാന 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 ആദ്യം നാല് സുബ്ഹാനല്ലാഹ് കൃത്യമായിട്ട് കേൾക്കും, പിന്നെ ആകിക്കാം. ഓരോരുത്തർ ഇങ്ങനെ എണ്ണിടാണ്ടാൽ എങ്ങനെയൊക്കെ വിരലിങ്ങനെ അങ്ങനെ സ്പീഡിൽ എന്തോ വല്ല മത്സരം നടക്കുന്ന പോലെയാണ് ഓരോരുത്തർ സുബ്ഹാനല്ലാഹ് ഉണ്ടാകും. അത് പോരാ. സുബ്ഹാനല്ലാഹ്, ഒരു ശാന്തത വേണം. സുബ്ഹാനല്ലാഹ് 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 അങ്ങനെ തന്നെ 33 ചൊല്ലണം. അത് കഴിഞ്ഞ് പിന്നെ അൽഹംദുലില്ലാ, പടച്ചവനാണ് സർവസ്തുതിയും. ഇതാ നമ്മൾ പറയുന്നത് അള്ളാടെ എന്തൊക്കെ ഞാമത്താപ്പ ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, പടച്ചോനെ നിനക്കാണ് എല്ലാ സ്തുതിയും, നീ എന്തൊക്കെ ഞാമത്തുകളാ ചെയ്തതും തരുന്നത് എന്നിങ്ങനെയിൽ ആ ഒരു ചിന്തയോടുകൂടെ പടച്ചോനെ സ്തുതിക്കുകയാണ് നമ്മൾ. അള്ളാഹു അക്ബർ, അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ, എനിക്ക് വേറെ ആരും ഇവിടെ വലിയവരല്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ്. അങ്ങനെയൊക്കെയുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ ചൊല്ലുന്നതുകൊണ്ട് തന്നെയാണ് അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന് പറയുന്നത്. അതല്ലാതെ ഇതിങ്ങനെ ഒരു മാത്മരിക വിദ്യ അലംദില്ല പിന്നെ ഇല്ലേ, ഒരു തമാശ പറയുന്നതല്ല. പല ആൾക്കാരും അങ്ങനെയാണ് ഒരു ചൊല്ലി തീർക്കുന്നത്. അത് പോരാ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഓരോ അക്ഷരങ്ങളോടും അവയുടേതായ കൂറ് പുലർത്തിക്കൊണ്ട് ഓരോ അക്ഷരങ്ങളും ഒഴിയുമ്പോൾ നീതി പുലർത്തിക്കൊണ്ട് കൃത്യമായി തന്നെ നിർവഹിക്കണം. അതിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. പൂർണ്ണത വരും. ഇതൊരു രൂപം. അതിന് വേറെ തന്നെ വേറെ രൂപം വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളിവിടെ 100 തകർക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചൊല്ലാ എന്ന വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിരുന്നുണ്ട്. വഅൻ കഅബ് ബിൻ ഉജറത്ത അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മുഅഖിബാത് ലാ യഖീബ് ഖാഇലുഹുന്ന ഔ ഫാഇലുഹുന്ന ദുബ്ര കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ സലാതൻ വസലാതീന തസ്ബീഹ വസലാതൻ വസലാതീന തഹ്മീദ വഅർബഅൻ വസലാതീന തക്ബീറ. റവാഹു മുസ്ലിം. നിസ്കാരത്തിന്റെ പിറകെ താഴെ പറയുന്ന ഈ ദിക്റുകൾ ഒരുവിടുന്ന ആളുകൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് തസ്ബീഹ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ എന്ന് 34 പ്രാവശ്യം. അങ്ങനെ 100 തകുക്കുന്നതിനും പ്രവാചക ചര്യയിൽ തെളിവുണ്ട്. രണ്ട് നിലക്കും നിർവഹിക്കാവുന്നതാണ് എന്നാണ്. പിന്നെ ഇതിൽ ഇപ്പൊ നമുക്ക് ചിലപ്പോ